സിറാജ് ലൈവിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയാതെ മുസ്ലിം ലീഗ് കുഴങ്ങുന്നു തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിച്ച രണ്ടംഗ സമിതി നിരവധി വീഴ്ചകൾ കണ്ടെത്തിയെങ്കിലും ആർക്കെതിരെയും നടപടി സ്വീകരിക്കേണ്ടെന്ന പൊതു നിലപാടിലാണ് ഇന്ന് കോഴിക്കോട്ട് മുസ്ലിം ലീഗ് നേതൃയോഗം ചേരുന്നത് ഒക്ടോബറിൽ മഞ്ചേരിയിൽ ചേർന്ന പ്രവർത്തക സമിതിയാണ് പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ തോൽവി അന്വേഷിക്കാൻ ഒരു എം എൽ എയും ഒരു പാർട്ടി ഭാരവാഹിയും ഉൾപ്പെടുന്ന രണ്ടംഗ സമിതിയെ നിശ്ചയിച്ചത് ിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വിവിധ കാരണങ്ങൾ കൊണ്ട് വൈകി സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇന്ന് നേതൃയോഗം ചർച്ച ചെയ്യുന്നത് സീറ്റുകളിൽ മത്സരിച്ച മുസ്ലിം ലീഗ് ഇടത്താണ് ജയിച്ചത് പരാജയത്തിന് കാരണമായി പല മണ്ഡലങ്ങളിലും പ്രാദേശിക നേതാക്കളുടെ ഗുരുതരമായ വീഴ്ചകൾ സമിതി കണ്ടെത്തിയിട്ടുണ്ട് പി കെ എന്ന മുതിർന്ന നേതാവിന്റെ രാഷ്ട്രീയ നിലപാടുകളും പരാജയത്തിൽ പ്രധാന പങ്കുവഹിച്ചു എന്നും സമിതി കണ്ടെത്തിയിട്ടുണ്ട് അധികാരമോഹം മൂത്താണ് കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ചാടിക്കളിച്ചതെന്നും ഈ നീക്കം പാർട്ടിക്ക് കനത്ത ആഘാതമുണ്ടാക്കിയെന്നും കമ്മീഷന് മുമ്പിൽ നിരവധി പേർ തെളിവ് നൽകി പരാജയത്തിന്റെ പേരിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടപടിയില്ലാതെ പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ അത് പാർട്ടിയിൽ കലാപത്തിന് കാരണമാകുമെന്ന ഭയമാണ് തൽക്കാലം ആർക്കുമെതിരെയും നടപടി വേണ്ടെന്ന പൊതുധാരണയിൽ എത്താൻ കാരണം എന്നാൽ സി പി വൻ വിജയം നേടിയിട്ടും തെരഞ്ഞെടുപ്പിൽ വീഴ്ച വരുത്തിയവരെ സ്ഥാനമാനങ്ങൾ നോക്കാതെ നടപടിക്കു വിധേയമാക്കിയതുപോലെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ് കോഴിക്കോട് ലീഗ് ഹൌസിൽ ചേരുന്ന നേതൃയോഗം പ്രധാനമായി ചർച്ച ചെയ്യുന്നത് പരാജയപ്പെട്ട നാല് സിറ്റിംഗ് സീറ്റുകളെക്കുറിച്ചും കൈവിട്ടുപോയ താനൂരിനെ കുറിച്ചുമാണ് കോഴിക്കോട് സൌത്ത് കുറ്റ്യാടി കോഴിക്കോട് കളമശ്ശേരി എന്നീ സിറ്റിംഗ് സീറ്റുകളിലാണ് പാർട്ടി പരാജയം ഏറ്റുവാങ്ങിയത് സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ സംഘടനാ വീഴ്ചകൾ വരെ തോൽവിക്ക് കാരണമായതായി അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടുണ്ട് ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ തന്നെ നേതാക്കൾക്കെതിരെ പരാതി അറിയിച്ചിട്ടുണ്ട് ശക്തമായ സ്ഥാനാർത്ഥിയും അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും താനൂർ തിരിച്ചുപിടിക്കാൻ കഴിയാതെ പോയതിന് പിന്നിൽ പാർട്ടിക്കുള്ളിലെ കളികളെക്കുറിച്ചും സമിതിക്ക് പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ചില മണ്ഡലങ്ങളിൽ സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കി എന്ന പരാതിയും സമിതിക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെതിനേക്കാൾ മൂന്ന് സീറ്റ് അധികം നേടി നിയമസഭയിലേക്ക് രണ്ടും കൽപ്പിച്ചുള്ള പടപ്പുറപ്പാടിലായിരുന്നു ലീഗ് ഇത്തവണ ആകെ മത്സരിച്ചത് ഇരുപത്തിയേഴ് സീറ്റുകളിലാണ് സീറ്റ് പ്രഖ്യാപനത്തിൽ തന്നെ അല്പം ഞെട്ടിക്കലോടെയാണ് ലീഗ് കളത്തിലിറങ്ങിയത് പത്ത് പുതുമുഖങ്ങൾ കാൽ നൂറ്റാണ്ടിന് ശേഷം വനിതാ സ്ഥാനാർത്ഥി മൂന്ന് തവണ എം എൽ എ ആയവർക്ക് സീറ്റില്ല എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ പലതുമുണ്ടായി മൂന്ന് ടേം നിബന്ധനയിൽ ഇളവുണ്ടായിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി എ മജീദ് എം കെ മുനീർ എന്നിവർക്കായിരുന്നു വിവിധ കേസുകളിൽ ഉൾപ്പെട്ട വി കെ ഇബ്രാഹിംകുഞ്ഞിനും എം സി കമറുദ്ധീനും സീറ്റ് കൊടുത്തതുമില്ല എന്നാൽ വരവിൽ കവിഞ്ഞ് എന്ന കേസുള്ള കെ എം ഷാജിക്ക് സീറ്റ് നൽകുകയും ചെയ്തു കളമശ്ശേരി മണ്ഡലത്തിൽ ഇബ്രാഹിം കുഞ്ഞ് മകനും ലീഗ് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ വി ഇ അബ്ദുൽ ഗഫൂറിനായി കളത്തിന് പുറത്തുനിന്ന് തന്ത്രമൊരുക്കി ലീഗിന്റെ സീറ്റിൽ കുന്നമംഗലത്ത് ഡി സി സി ജനറൽ സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയാക്കി അങ്ങനെ അനേകം ഗിമ്മിക്കുകൾ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ലീഗിനുള്ളിൽ ഉയർന്ന പരിഭവങ്ങളെല്ലാം പരിഹരിച്ച് പ്രചാരണത്തിൽ കുതിപ്പ് നേടിയെങ്കിലും പാർട്ടിക്കുള്ളിലെ അടിയൊഴുക്കുകൾ ശക്തമായിരുന്നു അതിന്റെ കാരണം കണ്ടെത്താനോ കാരണക്കാരെ തിരുത്താനോ മുതിരാതെയാണ് പാർട്ടിയുടെ പോക്ക് എന്നത് ആശ്ചര്യത്തോടെയാണ് അണികൾ നോക്കിക്കാണുന്നത്